രണ്ടല്ല മൂന്നാണ് കുട്ടികൾ, ഇവർ ഒന്നിച്ച് കൂടുമ്പോ പൂക്കുട്ടികൾ. എന്താണ് പറവാണി ഒറ്റക്കിരുന്ന് കളിക്കുന്നത്? രണ്ടാളുണ്ടല്ല, ഞാൻ വെറുതെ ഇത്തിരി സമയം കിട്ടിയപ്പോ ഒന്ന് ചെസ് നോക്കിയാണ്. ബുദ്ധിയൊക്കെ ഒന്ന് ഡെവലപ്പ് ആകുമേ. അത് നല്ലതാണ്. ജെസ്സി അകത്തുണ്ട്. ജെസ്സി ഇവിടെ പാട്ടും വെച്ചോ. അവള അകത്തണ്ട കടിച്ചല്ലേ. ബൈ ഇരിക്ക്. ശരി, എവിടെ പോയാണ്? ഞാനേ എന്റെ ഒരു തുരുമ്പ് പിടിച്ച വല്യപ്പുണ്ട്, ആശുപത്രി കിടക്കും. മരിച്ചൊന്നുമില്ല, എളുപ്പത നാളെ മറ്റന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു കിടക്കണ്. അപ്പൊ ഒന്നും അതുവരെ പോയില്ലെങ്കിൽ മോശമല്ലേ. അതെ, അവർക്ക് സംസാരിക്കട്ടെ, നമുക്കൊരു കളി നോക്കിയാലോ. ഓ, കളിക്ക. ഇതൊക്കെ ഇടക്ക് നമ്മളൊന്ന് കളിച്ചു പോകണല്ലെ, കളിയും മറന്നു. ഞാൻ എത്രയോ ദിവസമായി ഇതേ നമ്മുടെ ഈ മുട്ടുവേദന, നടുവേദന അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, ഹെൽത്ത് പരമായിട്ട് ഭയങ്കര നല്ലതാ. അയ്യോ, എനിക്കാണെങ്കിൽ ഭയങ്കര നടുവേദനയാണ്. അമ്മൂന് പ്രസവിച്ചതിന് ശേഷം എന്റെ നടു അനക്കാൻ പറ്റണില്ല. കുറച്ചു നേരം ഒന്ന് കുഞ്ഞു നിന്നാ മതി. എന്റെ നടു അങ്ങോട്ട് ഇത്ര വേദനയാന്ന് പറയുമ്പോ സഹിക്കാൻ പറ്റണില്ല. ഇത് ചെയ്താ കൊറയാ? പിന്നെ ഇത് ചെയ്താ മതി കൊറയോ? ഒരു മാസം കൊണ്ട് നിനക്ക് നടുവേദനയൊക്കെ പമ്പ അടക്കൂലേ. ഇത് എവിടെ നിന്ന് പഠിച്ചോ? അതൊക്കെ ഇതേ യൂട്യൂബിൽ ഉണ്ടല്ലോ. എന്ത് വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ കയറി ഈസി ആയിട്ട് പഠിക്കാമല്ലോ. നിനക്കിത് പഠിക്കണോ? പഠിക്കണമെന്നുണ്ട്. ഞാന് ആദ്യം കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞുതരാം. സാരി ഇത് ചെയ്യുമ്പേ ഇനി സാരി എടുക്കണ്ടേ. ചുരിദാറുണ്ടാ? പഴയ ചുരിദാറ് കിടപ്പുണ്ട്, പക്ഷെ അതിപ്പോ കേറുമെന്ന് അറിയത്തില്ല. സ്റ്റിച്ച് വിളിച്ചിട്ടാ മതി. ഞാൻ പറഞ്ഞുതരാം ആദ്യം, നീ അത് കണ്ടോ, എന്നിട്ട് അതുപോലെ ചെയ്യണം. ആദ്യം വാമപ്പണ്. നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഈ ഹിപ്പില്ല, അത് ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വരണം. ചെയ്യട്ടെ? ഇങ്ങനെ ഇങ്ങനെ. എത്രയും തിരിയണ്ട, ഇനി കൈ മാത്രം, ഇവിടെ മാത്രം ഇങ്ങോട്ട് വന്നേ. ആ കറക്റ്റ്. ഇങ്ങനെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം. അത് കഴിഞ്ഞ് ഈ കൈ ഈ ഇടത് കാലിന്റെ വിരൽ തൊടണം. അതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ ചെയ്തേ. അങ്ങനെ തന്നെ. ഇത് ഇവിടെ നല്ലതാ, നടുവേദന പോവും. ഒരു ദിവസം ചെയ്താൽ പോരാ, ഡെയിലി ചെയ്യണം. ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ കൈ, ഈ കൈ ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഈ വലത് കാലുണ്ടല്ലോ, അത് ഇങ്ങനെ പോണം. ഓക്കേ, ഈ കൈ നീ ഒന്നും ചെയ്യണ്ട. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും അതിന്റെ കൂടെ നമ്മുടെ ഈ വലത് കാല് ഇങ്ങനെ പോണം. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇങ്ങോട്ട് പോകുമ്പോ ഈ കാല് ഇങ്ങോട്ട് വരുമ്പോ ഈ കാല് ഇങ്ങോട്ട് പോയി. കാല് അപ്പയും പൊക്കല് പൊക്കല്. കൈ ഇങ്ങോട്ട് വാ. ഇനി കാല് വെക്ക്. ഇനി ഇതുപോലെ അപ്പുറത്തേക്ക്. കഥകളിയല്ല, സിനിമയാണ്. ഞാത് നമ്മള് പരിചയക്കാരും മരിച്ചോരെ നോക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ഇതാണ്ടോ
ഓ മരിച്ചില്ലേ. നിങ്ങക്ക് വേറെ ഒരു പണിയില്ല. നമ്മുടെ ചെക്കൻ ഞാൻ കണ്ടില്ലേ പണ്ണ അവിടെ എവിടെ ഉണ്ടാവും. ഏയ് ഓന് പാല് വേണം എന്ന് കച്ചവടം ഉണ്ടാക്കിയതാണ് ഇന്നോട്. ആ ഉണ്ടെ കൊടുക്ക് അറിയില്ല. അങ്ങനെ ഒരു ഓള് പത്രം കിട്ടിയാ പിന്നെ അതിങ്ങനെ തിന്നോണ്ടിരിക്കും. നാരായണൻ 46 ഒക്കെ 46-47 വയസ്സിലാണല്ലോ ഫോണ് പടച്ചോനെ. എന്ത് തിരി ചായപ്പൊടി ഇടൂല ഈ നമുക്ക്. ചായ പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഈ ജാതി സാധനമാണ് കൊണ്ടുവരുന്നത്. വേണ്ട ാണ് നടുവേദനക്ക് നല്ല കുറവുണ്ടാവും. പിന്നെ നടുവേദനക്ക് വല്ല തൈലം പിന്നെ പൊരട്ടി വെക്കണ്ടേ. ഇനിയിപ്പോ ഡാൻസ് കളിക്കാണ്. അമ്മ തന്നെ എത്ര തൈലം ഞാൻ ഇട്ടു, എന്തെങ്കിലും കുറവുണ്ടായോ? പക്ഷെ ഉണ്ടല്ലോ, ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു ഭയങ്കര എനർജി. ഞാൻ വീട്ടിലെ പണിയൊക്കെ ഭയങ്കര സ്പീഡ് ചെയ്തു. വേണ്ട, ഇതിട്ടതിന് ഭയങ്കര ഗുണമുണ്ട്. ഈ എന്ത് ഈ ഒന്ന് അനങ്ങാതെ എനിക്ക് എന്നെ കാണുമ്പോ നാളാവാണ്. എന്തിനാണ് നാണിക്കണേ? എന്റെ കുട്ടികളുടെ അമ്മയാണ് എനിക്ക് ഇങ്ങനെ കിടന്ന് തുള്ളാനായിട്ട്. നമ്മളെക്കാളും പ്രായമുള്ളവരാണ്, യൂട്യൂബിൽ ഞാൻ കണ്ടു. എന്തോരം വയസ്സുകളാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്ക് ചെയ്താ എന്താണ്? അടിപൊളിയല്ലേ? നീ ചെയ്തൊക്കെയൊന്നും വേണ്ട. അതെ, വേഗം ചെയ്യണം എനിക്ക്. ആ ഒരു ഇത് പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പറ്റത്തില്ല. ശരിക്കും തടി കുറയൂ. അയ്യോ, ശരിക്കും തടി കുറയൂന്ന് ജെസ്സി പറഞ്ഞില്ലേ? ജെസ്സിയുടെ ബ്യൂട്ടി പാർലറിന്ന് കുറേ പേരുടെ തടി കുറഞ്ഞു ഇത് ചെയ്തിട്ട്. ഇങ്ങനെ പാട്ടിട്ട് ഇങ്ങനെ തുള്ള. ആ, ഇങ്ങനെ തുള്ളിയാ മതി. ഏ, നിനക്ക് ഇപ്പൊ ഇവിടെ ചെറിയൊരു വയറ് വരുന്നല്ലേ, അത് പോ. ഇത് മാത്രം പോയാ മതി. ആ, അത് മാത്രമേ പോകത്തുള്ളൂ. അവിടെ അവിടെയുള്ള എക്സസൈസ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ ഇങ്ങനെയൊക്കെ കാണിക്ക് വെക്കുന്നു. അതിനെന്താണ്? നമ്മള് മാത്രല്ലേ ഉള്ളൂ. ആ, അത് കൊഴപ്പല്ലേ, നമ്മുടെ വീട്ടിലല്ലേ അല്ലേ. പിന്നല്ലാതെ ഈ പാട്ടൊക്കെ ഇവിടെ നിന്ന് വിട്ടു. പാട്ടൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടണ്ട, അവളോട് ഇത് ഇട്ടാ മതി. ലിൻഡി മൊബൈലിൽ മാപ്പിളപ്പാട്ടൊക്കെ ഉണ്ട്, അത് മതി. മാപ്പിളപ്പാട്ട്, ആ അതായാലും മതി. ഒരു താളം കിട്ടിയാ മതി. പഠിപ്പിച്ചേട്ടെ, എളുപ്പമുള്ളതാണ്. ജെസ്സി എനിക്ക് ഭയങ്കര എളുപ്പമുള്ള, ഞാൻ ഇച്ചിരി എനിക്കൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല. അവൾ എനിക്ക് എളുപ്പമുള്ള സ്റ്റെപ്പാ പഠിപ്പിച്ചു. ആദ്യം ഒരു എന്തോ വാമസ് എന്തോ പറഞ്ഞു. അതായത് ജെസ് നമ്മുടെ ബോഡി ഇങ്ങനെ അല്ലല്ലേ, പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വാമസ്. ജോസുട്ടിക്ക് ഈ കച്ചവടം എങ്ങനെയാണ് നടന്നത്? 10% അവന്റെ കമ്മീഷൻ കിട്ടിയാ മതി. അതാണ് എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആരെടുത്താലും കുഴപ്പമില്ല. അത് നട അത്ര നല്ല കാര്യമല്ല, മോശമാണ്. കച്ചവടം കച്ചവടം തന്നെ. വാപ്പാ, എന്റെ പാലവിടെ ഇത് ഉമ്മ പറഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. ആനക്ക് കുടിക്കാന്ന പോലെ അറിയാൻ്റെ അടുത്ത് കുടിച്ച്. ഞാന് ചായ വിചാരിച്ചിട്ട് പാത്രം വായിക്കണേന്റെ അറിയാൻ്റെ അടുത്ത് കുടിച്ച് ആ വെണ്ണ് കൊറേ വേള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെ, ഉമ്മച്ചടുത്ത് വേറെ പാല് കാച്ചു തരാൻ പറയും കേട്ടോ. നമ്മളിപ്പോ എന്താ അറിയോ, പട്ടിണിയാണെങ്കിൽ പട്ടിണി. ഏയ്, പൈസ ഇല്ല, പൈസ ഇല്ല. അതെ, ആ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ വേറൊരാൾ നമ്മളെ കള്ളാന്ന് വിളിക്കുന്ന എന്താ വെച്ചാൽ മോശമാണ്. ആ, അത് വേണ്ട. ആ, അത്ര നല്ല ഉമ്മച്ചി പാല്. ഒരു കാര്യം കാണിച്ചു തരാം, ഒരു നല്ല കാര്യം. വാ, മാമനും കൂടെ വാ. മാമനും കൂടെ വാ. എന്താടാ, ഒരു നല്ല കാര്യം ഉണ്ടെന്ന് വാ. എന്താണ്? വാ മാമ, ഒരു കാര്യം ഉണ്ട് വാ.
എന്താണ് കളിച്ചോട്ടെ, എന്താ കുഴപ്പം? ആർക്കറിയില്ല, എന്നോട് ഞാൻ പറഞ്ഞില്ല സംഗീതം എന്ന് പറഞ്ഞത് ഈ കുടുംബത്ത് വേണ്ട, അത് വെച്ചിട്ട് തുള്ളിച്ചാടാ. അവിടെ ഇരിക്കണ തൂമ്പെടുത്ത് തന്റെ തലയെ തല്ലി പൊട്ടിക്കും. ഇത് മര്യാദക്ക് നിർത്തി കളി ചെയ്ത് ഈ ചാരി വേഷം കെട്ടും. ഈ കുടുംബത്ത് പറ്റിയ കുടുംബം നശിക്കും. സംഗീതം അത് വേണ്ടാത്തവരെ പരിപാടിക്ക് നിൽക്ക. എന്താ കൊഴപ്പൊന്നോ സംഗീതത്തിനോ? എടാ ചങ്ങായി, സംഗീതം മാതിരി മനുഷ്യ രാജയ്ക്ക് ഇത്ര നാശീകരണം ഉണ്ടാക്കിയിട്ടുള്ള എത്ര വൃത്തികെട്ട നാശിച്ച ഒരു സാധനം വേറല്ല ആരെനിക്ക് അതറിയില്ലേ. അയ്യോ എടാ കേട്ടിരിക്കണോ, പങ്കുദാസിന്റെ ഗസലുണ്ടല്ലോ, അത് കേട്ടിട്ട് ഈ മനുഷ്യ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞിരിക്കണോ, ഓ അതങ്ങട് കേട്ടപ്പോ താ ഞാൻ അങ്ങട് നന്നായിട്ടോ ഇത് കേട്ടിരിക്കണോ. ഞാൻ അത് പോട്ടെ, 10-20 വർഷമായി യേശുദാസ് പാടുന്നു, മൂപ്പര് പാടിയിട്ട് ഏതെങ്കിലും ഒരു കുടുംബം നന്നായത് ഈ കേട്ടേക്കണോ ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ചിട്ടാവൂ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തേക്കണ്, നിങ്ങളുടെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ നന്നായതെന്ന് ഇച്ച് കേട്ടേക്കണോ. നിന്റെ കാര്യത്തിൽ ഒരു ചെണ്ട അങ്ങോട്ട് കെട്ടി തൂക്കിയിട്ട് അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോ ആ ഉപ്പിളാണ് ഒരു സമാധാനം കിട്ടിയത് ആരെങ്കിലും പറഞ്ഞേട്ടോ. അത്ര വൃത്തികെട്ട സാധനമാണ് ആ പരിപാടി. ഒന്നും ഇവിടെ വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, അത് ഞാൻ പറഞ്ഞല്ല. നമ്മളെ കൂട്ടത്തിൽ പെട്ട നല്ല ഒന്നാം തരം ഒരു പ്രാസംഗം പറഞ്ഞ് ഞാൻ കേട്ടാണ്, അതാ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും നല്ല അസല വിവരം അത്ര താടി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണ്. അതാണ് നിങ്ങളെ കുഴപ്പം, നിങ്ങൾക്ക് വിവരമില്ല. ഒന്നാമത്തെ കാര്യം പുസ്തകം ഒന്നും വായിക്കില്ല, അങ്ങനെ നടക്കൂ. പുസ്തകം വായിക്കില്ല, പുസ്തകം വായിച്ചിട്ട് അനക്കും എന്താ കിട്ടിയായി? എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. വിവരമുണ്ട് നിങ്ങൾ കേക്കണം. ചെറുപ്പത്തില് ഖുർആൻ പാരായണത്തിന് ഇക്കായിരുന്നു ഒന്നാ സമ്മാനം. എന്തുകൊണ്ടാണ് ഓരെന്താ പറഞ്ഞറിയോ? അക്ഷരസ്ഫുടത മാത്രല്ല, നല്ല താളവും നല്ല ശ്രുതിയും സംഗീതാത്മകമായിട്ട് ഖുർആൻ പാരായണം നടത്തിയാണ് എന്ന് അറിയോ ഞങ്ങൾക്ക്? ഖുർആൻ പാരായണത്തിന് പിന്നെ അങ്ങനെയല്ലേ? അതങ്ങനെയാണല്ലോ. നമ്മളോട് വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊക്കെ ബാങ്ക് വിളി കേട്ടിരിക്കണം, നല്ല സംഗീതാത്മകമായിട്ട് മാത്രമേ അവിടെ ബാങ്ക് വിളിക്കുള്ളൂ, അങ്ങനെയുള്ളവരെ അവിടെ ഇരുത്തുള്ളൂ. എന്ത് ശരിയാണ് ഞങ്ങായി പറഞ്ഞത്, വേറെ ആവശ്യമില്ലാത്തോ? എനിക്കൊരു ഒന്നും അറിയില്ല, ഒരു ഉക്കും അറിയില്ല എനിക്ക്. ഇത് എന്തായാലും വേണ്ടില്ല, ഇത് പരിപാടി ഇവിടെ വേണ്ട രസിയാ. അത് ഇക്ക് താല്പര്യമില്ല. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, മര്യാദക്ക് ഇത് അതൊന്നും പറഞ്ഞ മര്യാദ മര്യാദക്ക് പറയണ കൂട്ടായിട്ടോ. ഞാൻ വേഷം കെട്ട അങ്ങോട്ട് ഇറങ്ങും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കില്ല എന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ് ഇതിന്റെ കൂടെ ആരെയാ പറഞ്ഞ? പിന്നെ വെറുതെ പറഞ്ഞു കൂട്ടായിക്കോ, അതിപ്പോ നിർത്തിക്കോ. ഇനി അത് വേഷം ഇവിടെ വേണ്ട, അതന്നെ അത് നിർത്തിക്കാണേ. അത് വേറെ വർത്താനല്ല, വേണ്ട പറഞ്ഞ വേണ്ട. കയ്യിന്ന് കിട്ടും എനിക്ക്. എവിടേക്കും പോണല്ലോ ഞാന്, ഇത്ര മര്യാദക്കൊക്കെ കട്ടിപ്പൂട്ടി വെക്ക അവിടെ. പിന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട, എനിക്കറിയാലോ വിട്ടിട്ട് രസം പറയാൻ പറ്റും എനിക്ക്. അതാ പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ പണികൾ കട്ടിവിട്ടി പോയി കളിച്ചറാക്ക. ഇവിടുത്തെ വായം പൊളിച്ചേക്കണേ, എന്താ കുന്തം പിന്നെ മരിക്കണേ. കൊടുക്കുമല്ലേ, ഒരുപാട് നോക്കും
അച്ചു, ഞാൻ നിനക്ക് രാവിലെ ഒരു ചായ തന്നല്ലേ. പിള്ളേർക്ക് കുപ്പി ക്ലാസ് കൊടുക്കരുത്, സ്റ്റീൽ ക്ലാസ് കൊടുത്താൽ മതി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വഴക്കൊണ്ടാക്കി പിള്ളേർ തട്ടിപ്പൊടിച്ച് കയ്യിലെ പൊത്ത് കയറി എന്തോ ചെയ്യും. അപ്പൊ അതാണ് കാര്യം. ഇടെ എന്റെ കൊച്ചിന് കുറച്ച് ചായ കൂടെ ഒഴിച്ചു കൊടുക്ക്. എന്റെ കൊച്ചു ഉയരങ്ങളിലോട്ട് എത്തട്ട്. എനിക്ക് ചായ വേണ്ട. വാപ്പായ്ക്ക് ഇച്ചിരി ചായ ഉമ്മാക്ക് തൈലവും കൊടുക്കാൻ പറഞ്ഞു. ഉമ്മാക്ക് എന്ത് പറ്റിയടാ ഉമ്മക്ക്? ഉമ്മക്ക് വയ്യ, ഉമ്മ രാവിലെ എണീറ്റൊന്നും ഇല്ല. അറിയത്തില്ല. ആ ഒന്നുമല്ല, നിങ്ങളുടെ മറ്റേ ഇതുണ്ടല്ലോ, ആ സൂംബ ഡാൻസ്. എന്റെ പോലെ ഒന്നും പരിക്കുട്ടി പോവില്ല അവനെ. ഇതൊക്കെ അവനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നല്ല പടം കൊടുത്തുണ്ടാവും. നല്ല കാര്യം കൊച്ചിന് പറഞ്ഞു കൊടുത്തിട്ട്. അതിന് അവക്ക് നടുവേദനയാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഉള്ളൂ. പിന്നെ ഇട്ട് കൊടുക്കാലോ. ഇങ്ങനെ ബേജാറടിക്കുന്നത് മാറും. ഓൻ തൈലം മേടിക്കാൻ പോയിണ്ടല്ലോ, അത് പരത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചൊക്കെ മാറുമാണ്. സമ്മാനിക്കൊക്കെ അത് അങ്ങനെ എന്തപ്പ ചെയ്യാ. ഞാൻ പറയുകയും ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മേനോട് പറഞ്ഞിട്ട് ആ തൈലിട്ടൊന്നും ഇങ്ങനെ ഉയ്യ തരാൻ പറയാം. വയസ്സായ ആൾക്കാർ ഉഞ്ഞാ പെട്ടെന്ന് മാറും. ഒന്നുമില്ല, ഞാൻ നേരം വെക്കുമ്പോ ഓൾക്കൊന്നും എനിക്ക് ചെയ്യാൻ അങ്ങോട്ട് വയ്യ. അപ്പൊ ഞാൻ ഒരു ചായ അവിടുന്ന് മേടിക്കാൻ പറഞ്ഞാ അവനോട്. അല്ല എന്നാലും പെട്ടെന്ന് തന്നെ പറ്റി, സൂമ്പ കളിച്ചാണ്. എന്തോ അതിന് സൂമ്പ എഴുതി കളിക്കാൻ പോയത്? ഓന്റെ അമ്മ സൂമ്പ കളിച്ചതാണ്. മിന്നിപ്പിടിച്ചതാ ഒന്ന് ഒന്ന് ഞെളിയാ പിന്നെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഉളുക്കങ്ങ് മാറിക്കോളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമല്ലേ, നീ കുഴമ്പിട്ടൊന്ന് തിരുമ്പി കൊടുക്കണം. ഇത്തിരി ചൂടുവെള്ളം പിടിച്ചാൽ മതി. ഞാനേ അരി എഴുപ്പിട്ടിരിക്കുക ഇവിടെ. ഇനിയിപ്പോ ഒന്നും ഭക്ഷണത്തിനൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ എല്ലാം റെഡി ആക്കിക്കൊള്ളാം. കൊച്ചിനെ നോക്കിക്കൊള്ളണേ. നല്ലതല്ല റസിയ, ഞാനും കളിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എത്ര പാട്ട് കളിച്ചു? ഈ എത്ര പാട്ട് കളിച്ചു? ഞാൻ ഒറ്റ പാട്ട്. ജെസ്സി പ്രത്യേകം പറഞ്ഞാണ് ഒരു പാട്ട് കളിക്കാവുള്ളൂ എന്ന്. ഇവിടെ ഒരു പാട്ട് തന്നെ മുഴുവൻ കളിച്ചിട്ടില്ല. പിന്നെന്താണ് നിങ്ങളെന്താ മുണ്ടാതിക്കണ്? നിങ്ങളല്ലേ കാരണം, പറഞ്ഞോടുക്ക്. അല്ല അത് വേറെ ഒന്നല്ല, ഓള് ഡാൻസ് ഇങ്ങനെ കളിക്കുകയാണല്ലോ സൂമ്പ. അപ്പോ ഞാന് ഇങ്ങനെ അത് കണ്ടോണ്ട്. എന്തൊക്കെ അത് ഈ പറയണ? അങ്ങ് പറയ എന്താ വെച്ചാല്, നമ്മള് മനുഷ്യന്മാരല്ലേ ചങ്ങായി. അപ്പൊ ഇതിങ്ങനെ കളിക്കണപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഉണ്ടായിച്ചുണ്ടോ? വെള്ളം വേണ്ട അവിടെ വെച്ചോ. ഞാൻ വാനങ്ങളടച്ചോ, വാനടക്ക്. കളിച്ച ഇതിന്റെ പേരെന്താണ്? എക്സസൈസിന്റെ സൂമ്പ. സൂമ്പ അല്ലേ? സൂമ്പ. ആ സൂമ്പ തന്നെ. അത് അത്ര ഇതൊന്നല്ല, എന്നാലും കുറച്ചേ ഞാൻ കാണാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. എന്താണ്? നല്ല രസമുണ്ടായിരുന്നു ഇത് കളിച്ചപ്പോ. നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അല്ല അത് ആ വാസുട്ടിക്കുമ്പോ പിന്നെ എന്റെ അന്തസ് കളയാൻ പറ്റുമോ? നിങ്ങക്ക് എന്താണ് ഓരോ സമയത്ത് ഓരോന്നാണ്? അല്ലടി അത് സംഗതിയായിച്ച് ഈ ഒന്നും അങ്ങനെ കളിക്കണേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നല്ല രസമുണ്ടായിരുന്നു. നീ ഇങ്ങ് കിടക്കട്ടെ. കിടക്കട്ടെ. പിന്നെ അത് എനിക്ക് കളിക്കാൻ പറ്റുമോ? എന്താണ്? അല്ല എന്താണെന്നറിയോ, ഈ കളിക്കുമ്പോ എന്തോ ഒരു വല്ലാത്തൊരു മൊഞ്ച് തോന്നി കളിക്കണേ. മനസ്സിലായി. എന്താണ് വെറുതെ പുഞ്ഞാരിക്കാൻ വരുന്നത്? അല്ല
ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ് ഇതൊന്ന് കളിക്ക. ഇപ്പൊ ആദ്യരാത്രിക്ക അതിനിപ്പോ എന്താണ് നമ്മൾ രണ്ടാളും മാത്രമല്ല ഉള്ളൂ ഇവിടെ. ഇതൊന്ന് കളിക്ക്. അല്ല രാവിലെ കുട്ടിയൊക്കെ ഉള്ള സമയത്ത് പിന്നെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് ഡാൻസ് കളിക്കാൻ നിൽക്കുക. ഇതൊന്ന് കളിച്ച നോക്കട്ടെ കാണാൻ പോകുന്നേറ്റിട്ടാണ്. അല്ല നല്ല രസണ്ടായിരുന്നതേ ഇജ്ജ് കളിക്കുമ്പോ എന്തൊരു ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഇജ്ജ് ചെയ്യണേ. എനിക്ക് എന്തൊരു ഭയങ്കര കൗതുകം തോന്നി. ഞാൻ പിന്നെ അപ്പൊ ഓൻ നിക്കണായിരുന്നു ഇക്ക അങ്ങോട്ട് ഓനും കണ്ടപ്പോഴേ ഇക്ക അങ്ങനെ ഓൻ അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു ഇജ്ജ് കളിക്കുമ്പോ. അല്ല ഇജ്ജ് കളിക്കുക ഒന്ന് നോക്കട്ടെ. രണ്ട് സ്റ്റെപ്പ് കളിക്ക നോക്കട്ടെ. ഉറങ്ങേണ്ട സമയത്ത് നിങ്ങക്ക് എന്താണ് ഇതെങ്ങനെയാ? അതും കൂടി അറിഞ്ഞൂടെ. അന്നിട്ടാണ് വെറുതെ ഇവിടെ നിന്ന് ഓരോ പ്രസംഗം. നിങ്ങക്ക് എന്താണ്? പിന്നെ അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട കളിച്ചാണല്ലോ. അതേമാതിരി തന്നെ കളിക്കും കേട്ടോ. സംഗീതം പാടില്ല, സംഗീതം നീ ഏരിയയിൽ പാടില്ല, സംഗീതം കേൾക്കരുത്, സംഗീതം ഹറാമാണ്, ഡുണ്ടു ഡുണ്ടു കേട്ടിട്ടൊക്കെ ഏതെങ്കിലും ആൾക്കാരെ നന്നായിട്ടുണ്ടോ എന്നൊക്കെ നീ ചോദിച്ചത് അല്ലേ? എടാ താരക്കകത്ത് മൂണം വേണം കേട്ടോ, മൂണം വേണം. കല എന്ന് പറയണത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്. അത് അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചാൽ പോണ സംഗതിയേ അല്ല. അത് മനസ്സിലാക്കുക ആദ്യം. അതിൻ്റെ ആഴത്തിലേക്കാണ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സുഖമാണ്. അറിയാം നിനക്ക് അതന്നെ ഉണ്ടായത്. ആ അതന്നെ ഉണ്ടായത്, അതാ പറഞ്ഞത്. ഓടെ ഒരു പാട്ട് പാടിട്ടേ നിർത്താൻ പറഞ്ഞപ്പോ ഒക്കെ നിർത്താൻ തോന്നിയില്ല. അപ്പൊ ഒന്നും രണ്ടും മൂന്നും നാലും അങ്ങനെ എത്ര എണ്ണം കളിപ്പിച്ച്. തമ്പി ഇങ്ങ ആമ്പിളങ്ങ ആരുമില്ല, പെമ്പിളങ്ങ മറ്റു നേർക്ക് രേമാത്ത കൂടാതെ. അപ്പൊ അണ്ണന അയ്യോ എടുത്തു തരാട്ടോ. സ്ത്രീ കുട്ടീസ്.